വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ ലോക ഫുട്ബോളിൽ തന്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച ഒരു കളിക്കാരനാണ് സൗത്ത് കൊറിയയുടെയും ഏഷ്യയുടെയും അഭിമാനമായ സാക്ഷാൽ സൺ ഹ്യുങ്മിൻ. തന്റെ ഓരോ മത്സരത്തിലെയും തകർപ്പൻ പ്രകടനങ്ങൾ കൊണ്ട് അദ്ദേഹം ഓൾറെഡി ഫുട്ബോൾ ആരാധകർക്കിടയിൽ പ്രിയപ്പെട്ടവനായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഭൂരിഭാഗം ഫുട്ബോളേഴ്സിന്റെയും ചെറിയ പ്രായത്തിൽ അവരുടെ കരിയർ ബിൽഡ് ചെയ്യുന്നതിൽ പലപ്പോഴും അവരുടെ കുടുംബത്തിന്റെ സാന്നിധ്യം വളരെ വലുതാണ്. ടോട്ടനാം സൂപ്പർ താരമായ സണ്ണിന്റെ കാര്യത്തിൽ തന്റെ പിതാവാണ് അദ്ദേഹത്തിന്റെ പ്രധാന വഴികാട്ടി. തന്റെ വിജയകരമായ ഫുട്ബോൾ കരിയറിന് പിന്നിലെ യഥാർത്ഥ കാരണത്തെ കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. സൗത്ത് കൊറിയയിലെ ഗാങ്വോൺ പ്രൊവിൻസിൽ ചഞ്ചിയോൺ എന്ന സ്ഥലത്ത് വർഷം 1992 July 8 സൺ ഹ്യുങ്മിൻ ജനിക്കുന്നത്. സ്പോർട്സിനെ, പ്രത്യേകിച്ച് ഫുട്ബോളിനെ വളരെയധികം പ്രാധാന്യം നൽകിയിരുന്ന ഒരു രാജ്യമായിരുന്നു സൗത്ത് കൊറിയ. ഇതിനപ്പുറത്തേക്ക് സണ്ണിന്റെ പിതാവായ സൂൺ വോങ് ജങ് ഒരു മുൻകാല സൗത്ത് കൊറിയൻ നാഷണൽ ബി ടീമിന്റെ പ്ലെയറും ഒരു പരിശീലകനുമായിരുന്നു. ഒരു കളിക്കാരനായിരിക്കവെ തനിക്ക് നേടാൻ കഴിയാതെ പോയ നേട്ടങ്ങളെല്ലാം തന്നെ തന്റെ മകനിലൂടെ നേടിയെടുക്കാൻ അദ്ദേഹം ഏറെ ആഗ്രഹിച്ചു. കാൽപന്ത് കളിയോടുള്ള സണ്ണിന്റെ താല്പര്യത്തെ മനസ്സിലാക്കിയ അദ്ദേഹം അതിലവനെ ഏറെ പ്രാപ്തനാക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു. സണ്ണിന്റെ പിതാവ് തന്റെ ജീവിതത്തിൽ വളരെയധികം ഡിസിപ്ലിനുള്ള ഒരു വ്യക്തിയായിരുന്നു. തന്റെ മകനെ വിവിധ തരത്തിലുള്ള പരിശീലനങ്ങൾ വളരെ ചെറുപ്പം മുതൽക്കേ അദ്ദേഹം നൽകാൻ തുടങ്ങി. പലപ്പോഴും സണ്ണിനെ ദിവസേന 4 മണിക്കൂറോളം പന്ത് നിർത്താതെ ജഗിൾ ചെയ്യുമായിരുന്നു അദ്ദേഹം. മാത്രമല്ല സണ്ണിന്റെ ഭക്ഷണ കാര്യത്തിലും ജീവിതശൈലിയിലുമെല്ലാം തന്നെ വളരെ കൃത്യമായ നിബന്ധനകൾ അദ്ദേഹം പുലർത്തിയിരുന്നു. 2008 FC സിയോളിലൂടെയാണ് സൺ ഹ്യുങ്മിൻ തന്റെ കരിയർ ആരംഭിച്ചതെങ്കിലും ജർമ്മൻ ക്ലബായ ഹാംബർഗിലേക്കുള്ള നീക്കമായിരുന്നു അദ്ദേഹത്തിന്റെ കരിയറിൽ വഴിത്തിരിവായത്. തുടർന്ന് ക്ലബിന്റെ സീനിയർ ടീമിന് വേണ്ടി അരങ്ങേറ്റം കുറിച്ച് അദ്ദേഹം 73 മത്സരങ്ങളിൽ 20 ഗോളുകൾ നേടിയിരുന്നു. വർഷം 2013 തന്റെ 21 വയസ്സിൽ മറ്റൊരു ജർമ്മൻ ക്ലബായ ബയർ ലെവർകൂസനിലേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെടുമ്പോൾ തന്റെ ഗോൾ നേട്ടത്തിന്റെ കാര്യത്തിലും സൺ എന്ന വിങ്ങറിൽ വളരെ നേരിയ മുന്നേറ്റം കാണപ്പെട്ടിരുന്നു. 87 മത്സരങ്ങളിലായി ടീമിന് വേണ്ടി ബൂട്ടണിഞ്ഞപ്പോൾ 29 ഗോളുകളായിരുന്നു അദ്ദേഹം നേടിയത്. മികച്ച വേഗതയും അതിനൊത്ത സ്കില്ലുകളും ദൃഢനിശ്ചയവും അദ്ദേഹത്തിനുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ തന്റെ വീക്ക് ഫുട്ടിലെ കൃത്യതയും. ഇതേ വർഷങ്ങളിൽ യൂറോപ്പിലെ പ്രമുഖ ക്ലബുകൾക്കിടയിൽ അദ്ദേഹം ഒരു ട്രാൻസ്ഫർ ടാർഗറ്റ് ആയിരുന്നുവെങ്കിലും അദ്ദേഹം തിരഞ്ഞെടുത്തത് ഇംഗ്ലീഷ് കരുത്തരായ ടോട്ടനം ഹോട്ട്സ്പറിനെയായിരുന്നു. ഏകദേശം 30 മില്യൺ യൂറോസിന്റെ വമ്പൻ ട്രാൻസ്ഫർ പൂർത്തീകരിച്ചതോടെ പരിശീലകനായ മൗറീസിയോ പൊച്ചറ്റിനോയ്ക്ക് കീഴിൽ വളരെ പെട്ടെന്ന് തന്നെ അദ്ദേഹം പ്രീമിയർ ലീഗിലെ ഫുട്ബോൾ ശൈലിയോട് പൊരുത്തപ്പെട്ടു. ടോട്ടനാമിന്റെ വിങ്ങിലെ സണ്ണിന്റെ സാന്നിധ്യം പലപ്പോഴും എതിരാളികൾക്ക് വലിയ പ്രശ്നങ്ങളാണ് സൃഷ്ടിച്ചത്. ടീമിന്റെ സ്ട്രൈക്കറായ സാക്ഷാൽ ഹാരി കെയ്നുമൊത്ത് വളരെ മികച്ച പാർട്ട്ണർഷിപ്പ് പങ്കിടാൻ അദ്ദേഹത്തിന് അധികം വൈകാതെ തന്നെ സാധിച്ചു. പക്ഷേ ഒരു കളിക്കാരൻ എന്നതിനേക്കാൾ ഉപരി മറ്റുള്ളവരെ ബഹുമാനിക്കുന്നതിലും അവരുമായി മികച്ച സൗഹൃദം പങ്കിടുന്നതിലും സൺ വളരെയധികം ശ്രദ്ധ ചെലുത്തിയിരുന്നു. തന്റെ പിതാവിൽ നിന്നുമുള്ള വളരെ മികച്ച പാഠങ്ങൾ സണ്ണിനെ ഒരു നല്ല മനുഷ്യനാക്കാനും യഥാർത്ഥത്തിൽ സഹായിച്ചിരുന്നു. തീർച്ചയായും ടോട്ടനം ആരാധകരും തന്റെ സഹകളിക്കാരും അദ്ദേഹത്തെ ഏറെ ഇഷ്ടപ്പെട്ടിരുന്നതിന് പിന്നിലെ പ്രധാന കാരണങ്ങളിലൊന്നായിരുന്നു അദ്ദേഹത്തിന്റെ എളിമ. സണ്ണിന്റെ ഭാവി ജീവിതത്തെക്കുറിച്ചും തന്റെ പിതാവിന് വളരെ കൃത്യമായ കാഴ്ചപ്പാടുകൾ ഉണ്ടായിരുന്നു. ഒരു വിവാഹം കഴിച്ച് കുടുംബജീവിതം നയിക്കുന്നത് സണ്ണിന്റെ സെക്കൻഡ് പ്രയോറിറ്റി മാത്രമാണെന്ന് അദ്ദേഹം വിശ്വസിച്ചു. എന്റെ പിതാവ് എന്നോട് ഇപ്രകാരം പറയുകയും ഞാൻ അതിനോട് യോജിക്കുകയും ചെയ്തു. എന്നെങ്കിലും ഒരിക്കൽ ഞാൻ വിവാഹം ചെയ്യുകയാണെങ്കിൽ എന്റെ കുടുംബമായിരിക്കും എന്റെ ആദ്യത്തെ പ്രയോറിറ്റി. അതിനുശേഷം മാത്രമാണ് ഫുട്ബോളിന് സ്ഥാനമുള്ളത്. പക്ഷെ ഞാനൊരു ടോപ്പ് ലെവൽ ഫുട്ബോൾ കളിക്കുന്നിടത്തോളം കാലം ഫുട്ബോൾ മാത്രമാണ് എന്റെ ഫസ്റ്റ് പ്രയോറിറ്റി. നിർഭാഗ്യവശാൽ ടോട്ടനമിൽ ട്രോഫികളൊന്നും നേടാൻ സാധിച്ചില്ലെങ്കിലും വളരെ മികച്ച കരിയർ തന്നെയായിരുന്നു അദ്ദേഹം പടുത്തുയർത്തിയത്. വർഷം 2015 മുതൽ 7 സീസണുകളിലായി 325 മത്സരങ്ങൾ കളിച്ച അദ്ദേഹം 131 ഗോളുകളും 73 അസിസ്റ്റുകളും നേടുകയുണ്ടായി. ഇക്കഴിഞ്ഞ സീസണിൽ സാക്ഷാൽ ക്രിസ്റ്റ്യാനോ റൊണാൾഡോയെയും തന്റെ സഹതാരമായ ഹാരി കെയ്നെയും മറികടന്നുകൊണ്ട് 23 ഗോളുകളോടുകൂടി പ്രീമിയർ ലീഗിലെ ഗോൾഡൻ ബൂട്ട് സ്വന്തമാക്കിയപ്പോൾ ഈ നേട്ടം കൈവരിക്കുന്ന ആദ്യ ഏഷ്യൻ താരമായി മാറിയിരുന്നു അദ്ദേഹം. തന്റെ കരിയറിൽ വളരെ മികച്ച സ്റ്റാറ്റ്സ് പുലർത്തിയിട്ടും തന്റെ പിതാവ് ഒരിക്കലും അദ്ദേഹത്തെ ഒരു വേൾഡ് ക്ലാസ് താരമായി ഇപ്പോഴും കണക്കാക്കുന്നില്ല. അദ്ദേഹം വിവരിച്ചത് ഇപ്രകാരമായിരുന്നു: ഈ നേട്ടങ്ങളിലെല്ലാം അവനൊരിക്കൽ സന്തുഷ്ടനാവുകയാണെങ്കിൽ ആ നിമിഷം മുതൽ അവന്റെ തകർച്ച ആരംഭിക്കും. തന്റെ നേട്ടങ്ങളിൽ അഹങ്കരിക്കുന്നതിനേക്കാൾ അവനെല്ലായ്പ്പോഴും നിലവിലുള്ളതിനേക്കാൾ 10% കൂടുതൽ മികച്ചു നിന്നു കാണാൻ ഞാൻ എപ്പോഴും ആഗ്രഹിക്കുന്നു.